ബുദ്ധമത പൈതൃകം വീണ്ടെടുക്കാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന ബുദ്ധ സന്യാസിമാരുടെയും സന്യാസിനിമാരുടെയും ഒരു സംഗമത്തിൽ, അതായത് ആദ്യത്തെ ത്രിദിന അന്താരാഷ്ട്ര സംഘ ഫോറത്തിന് ബുധനാഴ്ച ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു. ദലൈലാമ ഈ സംഘത്തെ നയിക്കുകയും ചൈന അവകാശപ്പെടുന്ന ഇന്ത്യൻ പ്രദേശമായ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ബീഹാറിലെ ബോധഗയയിലാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. ദക്ഷിണ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ബുദ്ധമത സമൂഹങ്ങളുടെ പ്രതിനിധിക്ക് പുറമെ തായ്വാനിലെ ഒരു പ്രതിനിധിയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടിബറ്റൻ ബുദ്ധമതത്തെ നയിക്കുന്ന 88-കാരനായ ആത്മീയ നേതാവായ ദലൈലാമ 1959 ചൈനയുടെ അധിനിവേശത്തെ തുടർന്ന് ടിബറ്റിൽ നിന്നും പലായനം ചെയ്യുകയും അന്നു മുതൽ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ടിബറ്റൻ ബുദ്ധമത നേതാവ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ശത്രുതയുടെ ഒരു പ്രധാന കണ്ണിയാണ്. അതിനാൽ ദലൈലാമ ഒരു വിഘടനവാദിയാണ് എന്നാണ് ചൈന ആരോപിക്കുന്നത്. ദലൈലാമയുടെ അടുത്ത അവതാരത്തിന് പേരിടാനുള്ള ഏക അവകാശം ഒരു നിരീശ്വരവാദ സംഘടനയായ ചൈനയ്ക്ക് തന്നെയാണെന്നും അത് രാജ്യത്തെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചൈന ഉറപ്പിച്ചു പറയുന്നു. ദലൈലാമയും പ്രവാസത്തിലുള്ള ധർമ്മശാലയിലെ ടിബറ്റൻ പാർലമെന്റും ചൈനയുടെ ഈ അവകാശവാദം നിരസിച്ചിരുന്നു. ചൈനയെ പോലെയുള്ള ഒരു അവിശ്വാസ നിരീശ്വരവാദി സർക്കാർ ടിബറ്റിന്റെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നത് പൂർണ്ണമായും അംഗീകരിക്കാനാകില്ല എന്നും ലോകം മുഴുവനും ഇന്ന് ചൈനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിനാൽ ആരും അവരുടെ തെരഞ്ഞെടുപ്പിനെ വിശ്വസിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും പാർലമെന്റിന്റെ എക്സൈൽ പ്രസിഡന്റ് പെൻബാ സെറിംഗ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ടിബറ്റൻ ബുദ്ധമതക്കാരുടെ മതനേതൃത്വത്തെ നിയന്ത്രിച്ച് ടിബറ്റൻ വിഘടനവാദ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ കഴിയുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ. ദലൈലാമയുടെ വർദ്ധിച്ചു വരുന്ന പ്രായം അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ തന്റെ ദർശനമനുസരിച്ച് 113 വയസ്സ് വരെ ജീവിക്കുമെന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഊഹാബോഹങ്ങൾ അകാലമാണെന്ന് ദലൈലാമ തറപ്പിച്ചു പറയുന്നു. തനിക്ക് 90 വയസ്സ് തികയുമ്പോൾ തന്റെ പിൻഗാമിക്കായി അന്വേഷണം തുടങ്ങുമെന്ന് ദലൈലാമ അവകാശപ്പെടുന്നു. ഈ പ്രക്രിയയിൽ സഹായിക്കുന്നതിനായി പാരമ്പര്യങ്ങളിൽ നിന്നും സാധ്യമായ മാറ്റങ്ങൾ പോലും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ടിബറ്റിന് പുറത്താണെങ്കിലും കുട്ടിയായി പുനർജനിക്കുമെന്നതാണ് ആദ്യത്തെ പുറപ്പാട്. മറ്റൊരോപ്ഷൻ എമനേഷൻ എന്ന ബുദ്ധമതാശയം സ്വീകരിക്കുകയും ദലൈലാമ മരിക്കുന്നതിന് മുൻപ് ജീവിച്ചിരിക്കുന്ന ഒരു പിൻഗാമിയെ നിയമിക്കുന്നതിനുള്ള സാധ്യത നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. 14-ാമത് ദലൈലാമ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമികളായി 2 പേരുണ്ടാകുമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് അറിവുള്ളവർ വിശ്വസിക്കുന്നു. അതായത് ഒന്ന് ചൈന നാമനിർദ്ദേശം ചെയ്യുന്നതും മറ്റൊന്ന് ടിബറ്റൻ ആത്മീയ നേതാവ് പിൻഗാമിയായി നിർദ്ദേശിക്കുന്നതും. ദലൈലാമയുടെ പിൻഗാമി ഇന്ത്യയിലായിരിക്കാനുള്ള സാധ്യതയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുന്നത്. ടിബറ്റിനേക്കാൾ ഇന്ത്യ പോലെയുള്ള ഒരു സ്വതന്ത്ര രാജ്യത്ത് പുനർജന്മമുണ്ടാകുന്നതാണ് ബുദ്ധമതത്തിന് ഗുണമെന്ന് ആത്മീയ നേതാവായ ദലൈലാമ വ്യക്തമാക്കുന്നു. ദലൈലാമയുടെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം മറ്റു രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കാൻ ടിബറ്റുകാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് അംഗീകരിക്കാൻ അമേരിക്ക തങ്ങളുടെ ടിബറ്റ് നയം പരിഷ്കരിച്ചിരുന്നു. ബുദ്ധമതത്തിന്റെ തന്ത്രപരമായ മാനം ആരും കാണാതെ പോകരുതേ എന്നും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ തേടുന്നതിൽ ചൈനയ്ക്ക് ബുദ്ധമതം വലിയ നേട്ടങ്ങൾ നൽകുന്നുണ്ടേ എന്നും ഏഷ്യയിലെ ചൈനയുടെ ഏറ്റവും പുതിയ വൺ ബെൽറ്റ് വൺ റോഡ് സംരംഭത്തിൽ ബുദ്ധമതത്തിന്റെ സാംസ്കാരിക തന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നും മുൻ അംബാസിഡറും ഏഷ്യൻ കാര്യങ്ങളിൽ പണ്ഡിതനുമായ പി സ്റ്റോപ്ദാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദി സർക്കാർ ചൈനയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ആത്മാർത്ഥ ശ്രമത്തിന്റെ ഭാഗമായി ഹിമാലയൻ പട്ടണമായ ധർമ്മശാലയിൽ താമസിക്കുന്ന ബുദ്ധമത ആത്മീയ നേതാവിൽ നിന്നും അകലം പാലിച്ചിരുന്നു. എന്നിരുന്നാലും 2020 ഗാൽവാൻ ഏറ്റുമുട്ടലുണ്ടായതു മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സജീവമായി രാജ്യങ്ങളുടെ സൈന്യങ്ങൾ അക്രമാസക്തവും രക്തരൂക്ഷിതവുമായ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടു പോരുന്നു. ഇന്ത്യ ചൈന ബന്ധത്തിലെ ഈ പുതിയ മാതൃകയുടെ വെളിച്ചത്തിൽ മോദി സർക്കാർ 14-ാമത് ദലൈലാമയുമായി തന്റെ ഭരണം നിലനിർത്തിയ വിടവ് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ദലൈലാമയുടെ 87-ാം ജന്മദിനത്തിൽ, അതായത് ജൂലൈ 6 ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ദലൈലാമയെ അഭിവാദ്യം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തെ തുടർന്ന് ചൈന രൂക്ഷമായി പ്രതികരിക്കുകയും 14-ാമത് ദലൈലാമയുടെ ചൈന വിരുദ്ധതയും വിഘടനവാദ സ്വഭാവവും ഇന്ത്യ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇന്ത്യയുടെ ചൈന അഭിപ്രായപ്പെടുകയും ചെയ്തു. 2023 അന്താരാഷ്ട്ര സംഖ്യയിൽ പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ട് ആധുനികതയെ ആലിംഗനം ചെയ്യുക, ഇന്നത്തെ ലോകത്ത് ബുദ്ധന്റെ അധ്യാപനത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണം നടത്തുക എന്നിവ ചർച്ച ചെയ്തിരുന്നു. ഇതുവരെ ഇന്ത്യക്ക് ബുദ്ധമതമല്ലെങ്കിൽ ഒരു പരമ്പരാഗത സംഘയെ പിന്തുണയ്ക്കുന്നതിന് വിശ്വസനീയമായ ഒരു സ്ഥാപനവുമില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്.
ബുദ്ധമതം ജനിക്കുകയും പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന് നിലവിൽ ബുദ്ധമത പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതൊരു പോരായ്മ തന്നെയാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കത്തിൽ ചൈന അടുത്ത കാലത്തായി നിലപാടുകൾ കടുപ്പിക്കുകയും ഇന്ത്യയുടെ നിലപാടുകളോട് ആക്രമണപരമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ആഭ്യന്തരമായും അന്തർദേശീയമായും ദലൈലാമയുടെ ചലനത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സർക്കാർ ചൈനയ്ക്കെതിരെ തന്ത്രപരമായ സന്ദേശമയക്കലിന്റെ ഭാഗമായി ഇന്ത്യയിലെ ദലൈലാമയുടെ സാന്നിധ്യം നിലവിൽ ഉപയോഗിച്ചു പോരുന്നു. ഇതിനെല്ലാം പുറമെ 2023 ഓഗസ്റ്റിൽ ഇന്ത്യ 6-ാമത് ഉയ്ഗൂർ സ്വാതന്ത്ര്യ സമര സേനാനി സമ്മേളനം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ ടിബറ്റൻ ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ടിബറ്റൻ ഗവൺമെന്റിലെയും പാർലമെന്റിലെയും അംഗങ്ങൾ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ MM നരവനെയും പങ്കെടുത്തിരുന്നു. പ്രവാസ ടിബറ്റൻ പാർലമെന്റിന്റെ പ്രതിനിധി ഗെഷേ ലറംബ ബാവ ലോബ്സാങ്, ശ്രദ്ധേയനായ ഉയ്ഗൂർ സ്വാതന്ത്ര്യ സമര സേനാനി ഉമിദ് ഹമീദ് എന്നിവരുമായി വേദി പങ്കിടുമ്പോൾ സ്വാതന്ത്ര്യം എല്ലാവരുടെയും ജന്മാവകാശമാണ് എന്നും ജനറൽ നരവനെ വ്യക്തമാക്കിയിരുന്നു. കോൺഫറൻസിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ജനറൽ നരവനെ ടിബറ്റ് ആയിരുന്നു നമ്മുടെ ശരിയായ അയൽക്കാരനെന്നും ടിബറ്റിലേക്കുള്ള ചൈനയുടെ ശക്തമായ അധിനിവേശത്തോടെ അവരുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ടു എന്നും ടിബറ്റുകാരുടെ ഇന്നത്തെയും ഭാവിയിലെയും തലമുറകൾക്ക് അവരുടെ സംസ്കാരം സജീവമായി നിലനിർത്താൻ കഴിയണമെന്നും വ്യക്തമാക്കിയിരുന്നു.